മണിചെയിൻ തട്ടിപ്പ് നടത്തി ആയിരക്കണക്കിന് ആളുകളുടെ പണം തട്ടിയെടുത്ത ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി സകല കോടതികളിൽ നിന്നും തോറ്റുമടങ്ങുകയാണ്. നേരത്തെ ഹൈറിച്ചിനെതിരെ ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈറിച്ച് നൽകിയ ഹർജി സുപ്രീംകോടതിയും ഇപ്പോൾ തള്ളിക്കളഞ്ഞു. ആർട്ടിക്കിൾ 138 പ്രകാരം സുപ്രീംകോടതിക്ക് ഇന്ത്യൻ പാർലമെൻറ്റ് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുടെ പരിധിയിൽ പെടാത്തത് കൊണ്ടാണ് ഈ തട്ടിപ്പ് കമ്പനിയുടെ ഹർജി തള്ളിക്കളഞ്ഞത്. ഹൈറിച്ച് നടത്തിയ മണി ചെയിൻ തട്ടിപ്പിനെതിരെ സർക്കാരിൻ്റെ കോമ്പിറ്റേറ്റീവ് അതോറിറ്റിയുടെ നടപടികൾ തുടരാം എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിധി വന്നത്. ഇതിനെതിരെയാണ് ഈ മണ്ടന്മാർ സുപ്രീംകോടതിയിൽ പോയത്. ഇവരുടെ വാദം പോലും കേൾക്കാതെയാണ് ഹർജി സുപ്രീംകോടതി തള്ളിക്കളഞ്ഞത്. ഇതിനുവേണ്ടി പണം നഷ്ടമായ ആളുകളുടെ കയ്യിൽ നിന്ന് വരെ ശ്രീനാ പ്രതാപനും കൂട്ടരും പണം പിരിച്ചിരുന്നു. അതിൽ നിന്നും കുറെ പണം ഏതോ ലീഡർമാരൊക്കെ കൈയിട്ട് വാരിയതായും വാർത്തകളുണ്ടായിരുന്നു. എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത തരം മണ്ടന്മാരാണ് ഹൈറിച്ചിൽ നിക്ഷേപം നടത്തിയത്. ഒരു സാധാരണ മനുഷ്യന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ് ഇത് മണി ചെയിൻ ആണെന്നത്. അതിൽ കുറേ പൈസ ഇട്ടിട്ട് അതിൻ്റെ ഒരു പങ്ക് ഇവർക്ക് തിരികെ കിട്ടുമ്പോൾ പൂൾ ഇൻകം എന്ന പേരിൽ ആഘോഷം നടത്തിയ ആളുകളാണ് ഇവരൊക്കെ. കുറ്റം പറയുന്നവരിലെ ലീഡർമാർ ഇവരെ പറ്റിച്ച് കുറേ പൈസയുണ്ടാക്കി എന്നത് സത്യമാണ്. എന്നാൽ അതുകൊണ്ട് ഇനിയുള്ള കാലം സ്വസ്ഥമായി എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് കരുതിയാൽ അത് തെറ്റിപ്പോയി. ഇഡിയുടെ നിരീക്ഷണത്തിലാണ് സകലമാന ലീഡർമാരും. കോട്ടിട്ട് കഥാപ്രസംഗം നടത്തുന്ന ജിനിൽ ജോസഫും മുക്രി അല്ലെങ്കിൽ മൊല്ലാക്ക് സ്റ്റൈലിൽ പ്രഭാഷണം നടത്തുന്ന അയ്യൂബ് ഖാനുമൊക്കെ ഇപ്പോൾ മുണ്ടാട്ടം മുട്ടിയ പോലെയാണ്. ചിലരൊക്കെ ഓക്സിജനോ എന്ന പുതിയ ഏർപ്പാടുമായി ആളുകളെ പറ്റിക്കാൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഈ ഓക്സിജനോയുടെ പരിപാടിയിൽ ഹൈറിച്ചിൽ പണം നഷ്ടപ്പെട്ടവർ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായും പറയുന്നുണ്ട്. പല ഓക്സിജനോ ലീഡർമാരെയും പോലീസ് വിളിപ്പിച്ചതായും കേൾക്കുന്നുണ്ട്. എന്തായാലും വലിയ തിരിച്ചടികൾ മാത്രമാണ് ഹൈറിച്ചിനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാക്കനാട് ജയിലിൽ കിടക്കുന്ന ഹൈറിച്ചിന്റെ ദൈവം പ്രതാപൻ സാറിനാണെങ്കിൽ ജാമ്യവും കിട്ടുന്നില്ല. പിന്നെയുള്ള കാണപ്പെട്ട ദൈവമായ ശ്രീനാ മാഡത്തിനാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച എന്തോ അസുഖമൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ ആയിരുന്നു എന്നാണ് കേട്ടത്. ഒരാളും കൂടെ നിന്ന് കോടികൾ അടിച്ചുമാറ്റിയ ലീഡർമാർ ഉൾപ്പെടെ ഇവരെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതേപോലെ മണിചെയിൻ ലോകത്ത് തുടങ്ങിവെച്ച പോൺസിക്കും അവസാന കാലത്ത് കൂടെ ആരും ഉണ്ടായിരുന്നില്ല. വളരെ ദുരിതപൂർണമായ ഒരു അന്ത്യമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ തുകകൾ അടിച്ചുമാറ്റിയ ലീഡർമാരെങ്കിലും ശ്രീനയുടെയും പ്രതാപൻ്റെയും ഒപ്പം നിൽക്കുക. ഒന്നുമില്ലെങ്കിലും പെയിൻറ് പണിക്കും വാർക്കപ്പണിക്കും പോയിരുന്ന നിങ്ങളെയൊക്കെ കോട്ടിടാനും ടൈ കെട്ടാനും മുറി ഇംഗ്ലീഷ് പറയാനും പഠിപ്പിച്ചത് അവരാണെന്ന് ഓർക്കുക. പൂളിൻകമായും കമ്മീഷനായും നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും തന്നതും അവരാണ്. ആ നന്ദിയെങ്കിലും അവരോട് കാണിക്കുക. കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഹൈറിച്ചിനെ ജയ് വിളിക്കുകയും വേണം.